മനഃശാസ്ത്രപരമായിട്ട് അവർ പറയുക, ഒരു ഒരു തരം ഡ്രൈവാണ് അത്രേത്. പെർഫെക്ഷനിസ്റ്റ്, പെർഫെക്ഷൻ വേണം, അതൊരു ഡ്രൈവ്. ഹാർഡ് വർക്കിംഗ്, അങ്ങനെ ഒരു ഡ്രൈവ്. ഇങ്ങനെയൊക്കെയുള്ള ഡ്രൈവുകളെ അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒന്നും എവിടെയും തികയില്ല, എന്നോട്ട് സ്വസ്ഥത കിട്ടുകയില്ല, ഹാർട്ട് അറ്റാക്ക് ആയിട്ടായിരിക്കും ഇങ്ങനെയുള്ളവരൊക്കെ മരിക്കുക, വലിയ തിരക്കുകാരൊക്കെ. ഈ തിരക്കിൻ്റെ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കണം, ഒട്ടേറെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു നിമിഷം പോലും വിശ്രമമില്ലാത്ത ആളുകളുണ്ട്, പക്ഷെ അവർക്ക് ജീവിതത്തിൽ തിരക്കില്ല. എന്താ കാരണം? എല്ലാം വെൽ ഡിസൈൻഡ് ആണ്, വെൽ പ്ലാൻഡ് ആണ്, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ദേ ആർ റിലാക്സ്ഡ്. വ്യക്തമാകുന്നുണ്ടോ? മറിച്ച് മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അവനവനിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി, അവനവനെ കുറിച്ചൊരു മതിപ്പില്ലാത്തതുകൊണ്ട്, കയ്യടി വാങ്ങിക്കാനുള്ള ഉത്സാഹം മറുവശത്തുള്ളതുകൊണ്ട് ആകെ തിരക്ക് കൂട്ടുന്നവരൊക്കെ നിശ്ചയമായിട്ടും ഹാർട്ട് അറ്റാക്ക് വന്നേ മരിക്കും. വ്യക്തമാവുന്നില്ലേ? അതുകൊണ്ട് ഇല്ലാത്ത തിരക്ക് ഉണ്ടാക്കി ഓടി നടക്കൽ, വിഡ്ഢിച്ചിരിച്ചിരിക്കൽ, അതുപോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കൽ, ഇതൊക്കെ അവനവനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ്. ഈ വേഷം കെട്ടുകൾ മുഴുവൻ നമുക്ക് തന്നെ ഭാരവും അതൃപ്തിയും പ്രദാനം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കി, ബി ഫ്രീ, ബി റിലാക്സ്ഡ്. വ്യക്തമാകുന്നുണ്ട്? ആശ്രമത്തിൽ ചേർന്ന സമയത്ത് ഒരു എഴുത്ത് വന്നിരുന്നു, ഏതോ ഒരു പഴയ പരിചയക്കാരൻ എഴുതിയതാ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരാൾ ആശ്രമത്തിൽ പോയി ചേർന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ ആവേശമായി. എന്നിട്ട് എഴുതിയതാ, പ്രിയപ്പെട്ട എന്നൊക്കെ പറഞ്ഞു, പഴയ പേരൊക്കെ അല്ലേ, പേരൊക്കെ വെച്ച് എഴുത്ത്. എന്താ എഴുത്തിൽ പറഞ്ഞത്? മഹാഭാഗ്യമാണ് ഇങ്ങനെ ചേരാൻ സാധിച്ചത്. ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? സ്വാമി വിവേകാനന്ദനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വായിച്ചപ്പോൾ വലിയ ആവേശമൊക്കെ തോന്നി. ആചാര്യനെ കൊണ്ടു കൊടുത്തു. അപ്പം അങ്ങനെ ഒരു ഇത് നിഷ്ഠ സ്വയം സ്വീകരിച്ച, നമുക്കിപ്പോൾ ഇതിലൊന്നും കാര്യം ഉണ്ടാവാൻ പാടില്ലല്ലോ, ഒക്കെ ആചാര്യനെ സമർപ്പിക്കുക. ആചാര്യനെ കൊണ്ടു കൊടുത്തു. ആചാര്യൻ അത് ഇങ്ങോട്ട് വായിച്ചിട്ട് അതിൻ്റെ സൈഡിലൊരു നോട്ട്, ഇനി ഒരു തിര ഉയർന്നു വരാത്ത വിധം മറുപടി അയച്ചേക്കുക, ഇനി ഒരു തിര ഉയർന്നു വരാത്ത വിധം മറുപടി അയച്ചേക്കുക. എന്നിട്ട് എഴുത്ത് തിരിച്ചു വന്നു. അപ്പൊ എന്തോ എഴുതിയപ്പോൾ വലിയ സന്തോഷത്തിൽ അത് വായിച്ചു നോക്കിയാ. വായിച്ചു നോക്കിയപ്പോഴേക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. എന്താ, നമുക്കൊരു പ്രചോദനം കിട്ടിയ, ഒരു പ്രോത്സാഹനം കിട്ടുന്നത് സ്വാമിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കണതല്ലേ. അവിടുന്ന് സ്വാമിജി പറഞ്ഞു, ഇയാള് വേറെ ആരും ആവണ്ട. വിവേകാനന്ദ സ്വാമികളോ, അവര് ഒരു വിവേകാനന്ദ സ്വാമികൾ തന്നെ ധാരാളമാണ്, ഒരു ഗാന്ധിജി ധാരാളാ, കേട്ടില്ലേ, വേറെ ആരും ആവണ്ട, പിന്നെ ആരായാൽ മതി, ഇയാളായാൽ മതി. അതിൻ്റെ ആ ഒരു സൗന്ദര്യം അപ്പൊ മനസ്സിലായില്ല, കാരണം അവർ കുറച്ചൊരു വിരോധം പോലെയാ തോന്നിയത് ഉള്ളത് തുറന്നു പറയട്ടെ. പക്ഷെ പിന്നീട് ഇങ്ങനെ മനസ്സിലായി തുടങ്ങി, നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സൗകര്യമല്ലേ. പിന്നീടും പലരും പല സമയത്തും ഇങ്ങനെ ആരൊക്കെയോ ആവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാവരോടും തൊഴുതുകൊണ്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. തിരുത്തലുകളാവാം തീർച്ചയായിട്ടും, പക്ഷെ വേറെ ആരെങ്കിലും ആവുക വേഷം കെട്ടുക, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇതും വ്യക്തമായോ? നതു ഗോപായിതും ഇച്ഛതി. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പരിഭ്രമം വരുന്നത്? ജയപരാജയം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണല്ലോ. വാസ്തവത്തില് കാലികമായി വന്നു ചേരുന്ന ഒരു കാര്യവും ദീർഘകാലികമല്ല, സാർവകാലികമല്ല. കാലികമായി വന്നു ചേരുന്ന ഒരു കാര്യവും സാർവകാലികമല്ല. ഈ നിലയിൽ വസ്തുതകൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പരാജയങ്ങളെ കുറിച്ച് ഇപ്പൊ അവര് മാറ്റി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പരാജയം എന്നൊന്നില്ല എന്നാണ് പറയാ. ദേർ ആർ ഓൺലി ഫീഡ്ബാക്സ്. പരാജയമില്ല, പിന്നെ എന്തേ ഉള്ളൂ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി, നിങ്ങളുടെ സർഗ സാധ്യതയെ സംബന്ധിക്കുന്ന ഒരു സൂചന കിട്ടുന്നു, അത്രേ ഉള്ളൂ. എന്നാ പരാജയങ്ങളില്ല. വിജയങ്ങളോ എത്ര കാലം നിങ്ങൾക്ക് ആഘോഷിച്ച് നടക്കാൻ പറ്റും?
കുറച്ച് കഴിയുമ്പോൾ അത് വാലിഡിറ്റി നഷ്ടപ്പെടുകയാണ്. ശരിയല്ലേ? ഈ നിലയിൽ കാലികമായി വന്നു ചേരുന്നതിനോട് നീതി പുലർത്തിക്കോളൂ, വ്യാവഹാരികമായ ഔചിത്യങ്ങളൊക്കെ പാലിച്ചോളൂ. പക്ഷേ ഇതൊന്നും എല്ലായ്പ്പോഴും ഒപ്പം ഇരിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ തന്നെ ഡിസ്മിസ് ചെയ്തു പോകും എന്നും കൂടി ആലോചിച്ച് നമുക്ക് വർത്തിക്കാൻ പറ്റണം. പ്രായോഗികമായിട്ട് മനസ്സിലാവുന്നുണ്ട്? കാലം കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ മന്ത്രത്തിൻ്റെ പ്രായോഗിക സൂചനകൾ. വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. കൂടുതൽ അഭ്യാസം ചെയ്ത് ആസ്വദിക്കും എന്ന് പ്രതീക്ഷിക്കട്ടെ. ചെയ്യൂ. സ്വാമിക്ക് പറയുന്ന സമയത്ത് പരിമിതികളുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ചിലപ്പോൾ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങളും കേൾക്കുന്നവർക്കുണ്ടാവാം. അതിനൊക്കെ ചർച്ച ചെയ്ത് മറുപടി പറയാൻ സമയമില്ല. അതുകൊണ്ട് സ്വാമിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, ഈ ചിന്തകൾ ഉൾക്കൊള്ളൂ, എന്നിട്ട് പ്രായോഗിക പഥത്തിൽ ഉത്സാഹിക്കൂ. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ തുറന്ന് ആലോചിക്കൂ. ഈ മന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ആലോചിക്കാൻ. ഈ മന്ത്രത്തിൽ പറയുന്ന ആ ഒരു സർവസമാശ്ലേഷിയായ എല്ലാവരെയും പുൽകാൻ പറ്റുന്ന ഒരവസ്ഥയെ നാം സാക്ഷാത്കരിക്കണം. അതിലേക്ക് പോണ വഴി ഇനിയിപ്പോ ഈ പറഞ്ഞതൊന്നും അല്ലാച്ച വേറെ കണ്ടെത്തിക്കോളൂ. അതിലും വിരോധമൊന്നുമില്ല. ചിലതൊക്കെ സ്വയം പരിശീലിച്ചു വരുന്നതും വളരെ പ്രയോജനം കണ്ടതും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഇത്രയും വ്യക്തമായി. നഗോപായുതും ഇച്ഛതി, വളരെ കേമായിട്ടുള്ള മറ്റൊരു മന്ത്രം. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂദ്വിജാനതഃ തത്ര കോ മോഹക ശോകഃ ഏകത്വമനുപശ്യതഃ. യസ്മിൻ, ഏതൊരു കാലത്തിലാണോ സർവാണി ഭൂതാനി സകല ഭൂതജാലങ്ങളും ആത്മ ഏവ അഭൂത്, ഞാൻ തന്നെ ആയിത്തീർന്നതാണ് എന്ന് മനസ്സിലാകുന്നത്, തത്ര അങ്ങനെ മനസ്സിലാകുന്ന കാലത്തിങ്കൽ, ഒരിക്കൽ മനസ്സിലായി പിന്നെ മറന്നുപോയി അങ്ങനെ ഒരു അവസ്ഥയില്ല കേട്ടോ. വൺസ് യു റിയലൈസ് മീൻസ് ഇറ്റ് ഇസ് ഫോർ എവർ. ഒരിക്കൽ ഈ കാര്യം റിയലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞാൽ അത് എക്കാലത്തേക്കും. അതുകൊണ്ട് അവിടെ തത്ര കോ മോഹ, എന്ത് മോഹം എന്ത് ശോകം, ഒന്നുമില്ല. കാരണം എന്താണ്? ഏകത്വം അനുപശ്യത, ഒന്നേ കാണാനുള്ളൂ.